ഹായ് എവ്രിവാൺ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് അരിയുടെ ഉപയോഗങ്ങൾ കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സാധാരണ ഭക്ഷണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് അരി ഉപയോഗിക്കുന്നുള്ളത് അതുകൂടാതെ നിത്യ ജീവിതത്തിൽ നമുക്ക് അടുക്കളയിൽ തന്നെ വേറെ പല കാര്യങ്ങൾക്കും അരി ഉപയോഗിക്കാൻ പറ്റുന്നുണ്ട് അപ്പോൾ അങ്ങനെയുള്ള ഒരു ഏഴ് ഉപയോഗങ്ങളാണ് ഞാനിവിടെ കാണിക്കുന്നുള്ളത് അപ്പോൾ നമുക്ക് വീട്ടിലോട്ട് പോവാം അപ്പോൾ അരിയുടെ ആദ്യത്തെ ഉപയോഗമായിട്ട് പറയാനുള്ളത് ഒരു ഫീഡിങ് ബോട്ടിലിൻ്റെ ക്ലീനിങ് ആണ് ഫീഡിംഗ് ബോട്ടിൽ മാത്രമല്ല നമ്മുടെ ബ്രഷൊക്കെ ഉപയോഗിച്ചിട്ട് കഴുകാൻ പറ്റാത്ത പാത്രങ്ങളൊക്കെ ഈ രീതിയിൽ കഴുകാവുന്നതാണ് ഇപ്പോൾ നിങ്ങൾക്ക് ഇതിൽ കാണാൻ പറ്റും ഇതിലെ ഫുഡിൻ്റെ വേസ്റ്റ് കൈകൊണ്ടും ചെയ്യാൻ ക്ലീൻ ചെയ്യാൻ പറ്റുന്നില്ല അതുപോലെ തന്നെ ബ്രഷ് ഉപയോഗിച്ച് ക്ലീൻ ചെയ്യാൻ പറ്റുന്നില്ല അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ പാത്രത്തിൽ കുറച്ച് അരിമണി ഇട്ട് കൊടുക്കുകയാണ് അരിമണി കുറച്ച് ഇട്ടതിന് ശേഷം കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കാം ഇത്തിരി വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ട് മൂടി വെച്ചിട്ട് നന്നായിട്ട് കുലുക്കിയെടുക്കണം നല്ലപോലെ ആ വേസ്റ്റൊക്കെ ഉള്ള ഭാഗത്ത് നല്ല പോലെ ഈ അരിയും വെള്ളമൊക്കെ കൊള്ളുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് കുലുക്കിയെടുക്കാം അങ്ങനെ നല്ലോണം കുലുക്കിയെടുത്ത് കഴിഞ്ഞാൽ ആ ഭാഗത്തിൽ വേസ്റ്റൊക്കെ ഈ അരിമണിയിലൊക്കെ അരിമണിയിലൂടെ ക്ലീനായിട്ട് കിട്ടും അപ്പോൾ ഇത് നമുക്ക് ഇപ്പോൾ നോക്കാം ക്ലീൻ എന്നുള്ളത് ഇപ്പോൾ തന്നെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് ആ ഹോൾസൊക്കെ ക്ലീനായി വന്നിട്ടുള്ളത് അവിടെ വേസ്റ്റായിട്ട് ഫുള്ള് ബ്ലോക്കായിട്ടാണ് ഉണ്ടായിരുന്നത് ഇപ്പോൾ നല്ല ക്ലീനായി വന്നിട്ടുണ്ട് വേസ്റ്റൊക്കെ പോയി കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ നമുക്ക് ബ്രഷ് ഉപയോഗിച്ചിട്ട് ക്ലീൻ ചെയ്യാൻ പറ്റാത്ത പാത്രങ്ങളൊക്കെ ഈ രീതിയിൽ ക്ലീൻ ചെയ്തെടുക്കാം ഇതുപോലെ എണ്ണയൊക്കെ ഒഴിച്ച് വെക്കുന്ന ക്യാനുകളൊക്കെ ഉള്ളിൽ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് ബുദ്ധിമുട്ടാണ് ബ്രഷൊക്കെ അകത്ത് കയറാത്ത രീതിയിലുള്ള മൂടിയാണെങ്കിൽ അപ്പോൾ ഇതുപോലുള്ള പാത്രങ്ങളിൽ കുറച്ച് അരിമണി ഇതുപോലെ വെള്ളം ഒഴിച്ചിട്ട് നന്നായി കുലുക്കി കഴുകുകയാണെങ്കിൽ നല്ല ക്ലീനായി കിട്ടും അപ്പോൾ നമ്മൾ അഴുക്കൊക്കെ ഉള്ള പാത്രങ്ങളിലാണെങ്കിൽ ആ വെള്ളത്തിന് കൂടെ ലിക്വിഡ് സോപ്പോ ഡിഷ് വാഷ് ലിക്വിഡ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യാം അപ്പോൾ അതുപോലെ ചെയ്തിട്ട് ഈ അരിമണിയും കൂടെ ഇട്ട് നന്നായി കുലുക്കിയെടുത്താൽ അതിൻ്റെ അടിയിലുള്ള വേസ്റ്റൊക്കെ പോയി കിട്ടും അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം ഇനിയുള്ളത് പഴങ്ങൾ എളുപ്പത്തിൽ പഴുത്ത് കിട്ടാൻ വേണ്ടിയിട്ട് ഇതുപോലെ അരിയിൽ പൂഴ്ത്തി വെക്കുക എന്നുള്ളതാണ് ഇങ്ങനെ അരിയിൽ പൊഴുത്തി വെച്ചാൽ പഴങ്ങൾ പെട്ടെന്ന് തന്നെ പഴുത്ത് കിട്ടുന്നതാണ് ഇത് പഴയ കാലങ്ങളിലൊക്കെ ചെയ്തിരുന്നതാണ് അപ്പോൾ പൊഴുതിരുന്നവരുണ്ടെങ്കിൽ അവരോട് ചോദിച്ചാൽ മനസ്സിലാവും ഇങ്ങനെ ചെയ്താലേ പെട്ടെന്ന് പഴങ്ങൾ പഴുത്ത് കിട്ടും ഇനി അടുത്തൊരു ഉപയോഗം നമ്മൾ സാധാരണ എണ്ണക്കടി എണ്ണ പലഹാരങ്ങളൊക്കെ ഇതുപോലെ കണ്ടെയ്നറിൽ ഇട്ട് വെച്ചാലും കുറേ ദിവസം ഇട്ട് വെച്ചാൽ അത് ഒരു ബാഡ് സ്മെല്ല് വരും അല്ലെങ്കിൽ ഒരു ഈർപ്പം തട്ടും അങ്ങനെയൊക്കെ ഉണ്ടാവും അല്ലേ അപ്പോൾ അങ്ങനെ വരുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു ഒരു ക്ലോത്ത് എടുത്തിട്ട് അതിലേക്ക് കുറച്ച് ഇതുപോലെ അരിമണി ഇട്ട് കൊടുത്തിട്ട് ഒരു കിഴി പോലെ കെട്ടി വെക്കുക ഇങ്ങനെ വെച്ച ശേഷം നമ്മൾ ആ എണ്ണക്കടിയുടെ കൂടെ ഇത് ഇട്ട് വെക്കുകയാണെങ്കിൽ ആ ഒരു എണ്ണക്കടി കുറേ നാൾ ഈർപ്പം തട്ടാതെ ആ ഒരു സ്മെല്ല് വരാതെ നമുക്ക് സൂക്ഷിക്കാൻ പറ്റും അപ്പം ഇതുപോലെ വെച്ച് കഴിഞ്ഞാൽ ആ ഈർപ്പമൊക്കെ ഇതിലുള്ള അരി വലിച്ചെടുക്കും അതുകൊണ്ട് തന്നെ പലഹാരം എപ്പോഴും ഫ്രഷ് ആയി തന്നെ ഇരിക്കും ഇനി അടുത്തതായിട്ടുള്ളൊരു ഉപയോഗം നമ്മുടെ ഫോണ് വെള്ളത്തിൽ വീണ് കഴിഞ്ഞാൽ അത് ഡ്രൈ ആക്കി എടുക്കാനുള്ളൊരു മാർഗ്ഗമാണ് അരിയിൽ ഇതുപോലെ ഇട്ട് വെക്കുക എന്നുള്ളത് അരിയിൽ മുഴുവനായിട്ട് മുങ്ങുന്ന രീതിയിൽ പുഴുത്തി വെക്കുക ഇങ്ങനെ ഒരു ദിവസം അല്ലെങ്കിൽ രണ്ട് ദിവസം വരെ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ആ വെള്ളം മുഴുവൻ ഈ അരി വലിച്ചെടുക്കുന്നതാണ് അങ്ങനെ നമുക്ക് ഫോൺ ഡ്രൈ ആയി കിട്ടുന്നതാണ് ഇതെനിക്ക് അനുഭവം ഉള്ളതാണ് ഫോൺ വെള്ളത്തിൽ വീണിട്ട് ഞാൻ രണ്ട് ദിവസം നാൽപ്പത്തെട്ട് മണിക്കൂർ അരിയിലിട്ട് വെച്ചപ്പം ആ ഫോൺ ഡ്രൈ ആയിട്ട് നല്ല വർക്കിംഗ് കണ്ടീഷനിൽ എനിക്ക് കിട്ടിയതായിരുന്നു ഇനി അടുത്തതായിട്ടുള്ളൊരു ടിപ്പ് ഉപ്പ് കട്ട കെട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് അരിമണി ഉപയോഗിക്കുക എന്നുള്ളതാണ് നമ്മൾ ഉപ്പിട്ട് വെക്കുന്ന പാത്രത്തിൽ കുറച്ച് അരിമണിയും കൂടി ഇട്ട് വെച്ചാൽ പിന്നെ ആ ഉപ്പ് കട്ട കെട്ടാതെ എപ്പോഴും ഫ്രീ ഫ്ലോ ആയി തന്നെ നമുക്ക് കിട്ടുന്നതാണ് ഇനി അടുത്തതായിട്ടുള്ളത് കത്തി കത്രിക ഒക്കെ തുരുമ്പിക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു ടിപ്പാണ് ഇതുപോലെ ഒരു പാത്രത്തിൽ എന്ന് അരി എടുത്തിട്ട് ആ അരിയിൽ കത്തി കത്രികയൊക്കെ കുത്തി വയ്ക്കുകയാണെങ്കിൽ ഈ കത്തിയും കത്രികയൊന്നും നമുക്ക് തുരുമ്പിക്കാതെ തന്നെ സൂക്ഷിക്കാൻ പറ്റും ഇനിയുള്ളൊരു ടിപ്പ് കോഫി പൗഡർ കട്ട കെട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് അരി സഹായിക്കുന്നുള്ളതാണ് അപ്പോൾ കോഫി പൗഡർ ഇട്ട് വെക്കുന്ന പാത്രത്തിൽ അരി ഇട്ട് വെക്കുക കുറച്ച് അരിമണി ഇട്ട് വെക്കുക അങ്ങനെയാണെങ്കിൽ കോഫി പൗഡർ കട്ട കെട്ടാതിരിക്കും അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ എണ്ണ പലഹാരങ്ങൾ ഇട്ട് വെച്ച പോലെ ഒരു കിഴിയാക്കിയിട്ട് ഇട്ട് വെച്ചാലും മതി ഇങ്ങനെ ചെയ്താലും കോഫി പൗഡർ ഒരുപാട് നാൾ കട്ട കെട്ടാതെ തന്നെ ഇരിക്കും ഇതുപോലെ കിഴി ആക്കിയിട്ട് ആ കോഫി പൗഡറിൻ്റെ കണ്ടെയ്നറിൽ അകത്ത് വെച്ച് കൊടുക്കുക ഇങ്ങനെ ചെയ്താൽ കോഫി പൗഡർ എപ്പോഴും ഫ്രീ ഫ്ലോയിൽ തന്നെ കിട്ടും അപ്പോൾ എനിക്കറിയാവുന്ന ഏഴ് ടിപ്സാണിത് ഷെയർ ചെയ്തിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്കൊക്കെ ഇത് യൂസ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ടുണ്ടെങ്കിൽ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഫാമിലി ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യണേ കൂടെയുള്ള ബെല്ലേക്കൻ കൂടി എനേബിൾ ചെയ്താൽ ഇനി ഞാനിരുന്ന വീഡിയോസിന് നോട്ടിഫിക്കേഷൻ കൂടി കിട്ടും ഇൻഷാല്ല സോ അതുകൂടും ചെയ്യാം പ്ലീസ് അപ്പോൾ ഇനിയൊരു വീഡിയോ ആയിട്ട് വരാം ഇൻഷാല്ല ടിൽ ദൻ ടേക്ക് കെയർ ബൈ ബൈ